അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ കുട്ടികളുടെ മനഃശാസ്ത്രം പഠിപ്പിക്കുന്നു. ബച്ചാ രാജാ ഹേ, കുട്ടി രാജാവ് തന്നെ. രാജാവിന്റെ താല്പര്യം എന്താണ്? അവിടെ കൊട്ടാരം പണിയടാ, അപ്പ പണിഞ്ഞോളണം. അവിടെ കോട്ട തകർക്കടാ, അപ്പ തകർത്തോളണം. അതാണ് രാജാവ്. കുട്ടിയുടെ ചിന്ത എന്താ? അതെനിക്കിപ്പം വേണം, അത് വാങ്ങിക്കൊടുത്തോളണം. ഈ ഗ്ലാസ് എനിക്കിപ്പൊ തല്ലി പൊട്ടിക്കണം, അത് പൊട്ടിച്ചോളണം. ഇതാണ് കുട്ടിയുടെ ചിന്ത. ബച്ചാ രാജാ ഹേ, പക്ഷേ അതിന് പരിധിയുണ്ടേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടക്കുന്നു. സുജൂദ് നീണ്ടുപോയി, സുജൂദ് നീണ്ടുപോയി. എന്തേ കാരണം? ഇതേ വിഷയം തന്നെ. ബച്ചാ രാജാ ഹേ, ഹുസൈൻ റളിയല്ലാഹു അൻഹു തോളിൽ കയറിയിരുന്ന് ബൈക്ക് ഓടിക്കുകയാണ്, അഥവാ റസൂലുള്ളാഹിന്റെ മേലെ കയറിയിരിക്കുകയാണ്. കുട്ടിയാണ്, അവൻ രാജാവാണ്, അവിടെ ഇരുന്നോട്ടെ, അനക്കാനില്ല. സുജൂദ് നീണ്ടുപോയി. പക്ഷേ അവൻ എപ്പോഴും രാജാവായ ഇവിടെ മുഴുവൻ തകർത്ത് കളയും. മുറുസബിയ ബിസ്സലാത്തി ഇദാ ബലഗ സബഅസിനീൻ, 7 വയസ്സായാൽ അവനോട് പറയണം, മോനെ ഇനി നീ അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജീവിതത്തിലേക്ക് വരേണ്ടവനാണ്, വകതിരിവായവനാണ്, നിസ്കരിക്കണേ മോനെ. 3 വർഷത്തെ ഫ്രീ ട്രെയിനിങ് ആണ്. 3 കൊല്ലത്തെ ട്രെയിനിങ്ങിലും അവൻ നിസ്കരിക്കാത്തവനായാൽ, നിസ്കാരം പഠിച്ചില്ലെങ്കിൽ, ഫദ്രിബൂഹു അലാ തർക്കിഹാ, 10 വയസ്സായിട്ടും അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ ശിക്ഷ ഏർപ്പെടുത്തണം, ചെറിയൊരു കൊട്ടുകൊടുക്കണം. മോനെ നിസ്കരിക്കണേ, ഇതെത്ര നല്ലൊരു മനഃശാസ്ത്രമാണ്. ഇന്ന് അങ്ങനെയല്ല, എല്ലാ മക്കളെയും അങ്ങനെ വിട്ടേക്കുകയാണ്, യാതൊരു നിയന്ത്രണവും ഇല്ല. പുതിയ മനഃശാസ്ത്രം തലതിരിഞ്ഞ മനഃശാസ്ത്രമാണ്, തലയുള്ള മനഃശാസ്ത്രമല്ല. അതുകൊണ്ട് മക്കൾക്ക് കൃത്യമായ ശിക്ഷണം കൊടുക്കണം. അതേ മക്കൾ തന്നെ സകാത്തിന്റെ കാരക്ക വന്ന് പള്ളിയിൽ കിടക്കുമ്പോ അതിൽ നിന്നെടുത്ത് കടിച്ചപ്പോഴേക്ക് വായിൽ നിന്ന് എടുത്തങ്ങ് മാറ്റിക്കളഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുട്ടികളെ പരിചരിക്കുന്നതിന്റെ മാർഗമാണ്. അല്ലാഹു നമ്മളുടെ മുഴുവൻ മക്കളെയും സ്വാലിഹീങ്ങളാക്കി തരട്ടെ.